മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടക്കൽ. അമൃതം പദ്ധതിയിലേക്ക് ഔഷധങ്ങൾ നൽകി കോട്ടക്കൽ ആര്യവൈദ്യശാല. കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അമൃതം പദ്ധതിയിലേക്ക് 3000 പേർക്ക് നൽകുവാനുള്ള ഔഷധങ്ങൾ കോട്ടക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി എം വാര്യർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സുശീലയ്ക്ക് കൈമാറി. കേരള സർക്കാരിന്റെ അമൃതം പദ്ധതിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ ആര്യവൈദ്യശാലയ്ക്ക് നൽകാൻ വളരെയധികം സന്തോഷമുണ്ട്. കാരണം തീർച്ചയായും ആയുർവേദ ഔഷധങ്ങൾ കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടി ആൾക്കാർക്ക് അസുഖം വരുന്നത് കുറയുകയും അഥവാ അസുഖം വരികയാണെങ്കിൽ അതിൻ്റെ തീവ്രത കുറയുകയും ചെയ്യുന്ന അനുഭവമുണ്ട്. അതുമാത്രമല്ല, സർക്കാർ സംസ്ഥാനത്തൊട്ടാകെ നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് അമൃതം പദ്ധതി. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം തന്നെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അതിന് കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ISM ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ആര്യവൈദ്യശാല കുറച്ച് പേർക്കുള്ള മരുന്നുകൾ, ഏകദേശം ഒരു 3000 ആൾക്കാർക്കുള്ള മരുന്നുകളാണെന്ന് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്രകാരമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആര്യവൈദ്യശാല എന്നും പങ്കാളിയായിരുന്നു. അപ്പോൾ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത തീർച്ചയായിട്ടും ആര്യവൈദ്യശാല നിലനിർത്തി. അതിനുവേണ്ടിയാണ് കൊടുത്തത്. ക്വാറന്റൈൻ സംരക്ഷണത്തിൽ കഴിയുന്നവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഉതകുന്ന ഔഷധങ്ങളാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. ഡോക്ടർ കെ മുരളീധരൻ, ജോയിന്റ് ജനറൽ മാനേജർമാരായ പി രാജേന്ദ്രൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ യു പ്രദീപ്, കെ ആർ അജയ്, ഡോക്ടർ പി രാംകുമാർ, ഡോക്ടർ കെ വി രാജഗോപാലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്വാറന്റൈനിൽ കഴിയുന്ന 22,000 പേർക്ക് അമൃതം പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ മരുന്നുകൾ നൽകിയെന്നും ഇതിലൂടെ അവരുടെ ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായെന്നും ഡോക്ടർ സുശീല അഭിപ്രായപ്പെട്ടു. കേരള സർക്കാരിന്റെ അമൃതം പദ്ധതി, അതായത് കോവിഡ് രോഗികൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന പിന്നെ ആൾക്കാർക്ക് വേണ്ടി ഔഷധം കൊടുക്കുന്ന, ആയുർവേദ പ്രതിരോധ ഔഷധങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് അമൃതം പദ്ധതി. അതിനു മുമ്പ് നമ്മൾ പിന്നെ ആയുർവേദത്തിനെ ആയുർരക്ഷ ക്ലിനിക്കുകളായിട്ട് സ്വാസ്ഥ്യം സുഖായിഷ്യം എന്ന പേരിലും ആയുർവേദ കോവിഡ് പ്രതിരോധ പദ്ധതി നടപ്പിലാക്കിയിരുന്നു സർക്കാർ. ഇപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അമൃതം പദ്ധതിയായിട്ടാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 22,000 ആൾക്കാർക്ക്, ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ അമൃതം പദ്ധതി വഴി സർക്കാരിൻ്റെ മരുന്ന് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളതൊരു പ്രതിസന്ധിയിലാണ്. മരുന്നിനൊരു ദൗർലഭ്യം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ നമ്മൾ ആര്യവൈദ്യശാലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സഹകരണം, ഒരു സഹായം ഞങ്ങൾക്ക് നൽകുകയാണ് ആര്യവൈദ്യശാല. തീർച്ചയായും ഇത് വളരെ ശ്ലാഘനീയമായ ഒരു കർമ്മമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അമൃതം പദ്ധതിയിൽ മരുന്നിന് വേണ്ടി ഉള്ള പൊന്നാനി മേഖലയൊക്കെ നിങ്ങൾക്കറിയാം, നല്ലതുപോലെ സമ്പർക്ക രോഗികളുള്ള മേഖലയാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്വാറന്റൈനിൽ കഴിയുന്ന സമയമാണ്. അപ്പോൾ മരുന്നിൻ്റെ ഒരു ദൗർലഭ്യം ഫീൽ ചെയ്യുകയും നമ്മൾ ആര്യവൈദ്യശാലയായിട്ട് ബന്ധപ്പെടുകയും ആ സമയത്ത് തന്നെ നമ്മുടെ ചീഫ് സൂപ്രണ്ട് നമുക്കെല്ലാം ആ മരുന്ന് തന്ന് സഹായിക്കാമെന്നുള്ള വാഗ്ദാനം നൽകി, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ മരുന്ന് ഏറ്റുവാങ്ങിയത്. ഇത് ഈ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള, കൂടുതലും പൊന്നാനി കേന്ദ്രീകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആര്യവൈദ്യശാലയുടെ ഈ ഒരു സഹായത്തിന് ISM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ആയുർവേദ മരുന്നുകൾ കഴിച്ചവരിൽ COVID-19 പോസിറ്റീവ് ആകുന്നത് വളരെ കുറവാണെന്ന് മാത്രമല്ല, അഥവാ രോഗബാധിതനായാൽ തന്നെ രോഗതീവ്രത കുറവായിട്ടാണ് കാണുന്നതെന്നും അവർ പറഞ്ഞു. അമൃതം പദ്ധതിയിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് മരുന്നുകൾ നൽകിയത് മലപ്പുറം ജില്ലയിലാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടക്കൽ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.